നരേന്ദ്രമോദിയോടുള്ള വികാരം രാജ്യത്തോടുള്ള അഭിമാനമൊപ്പം സൈന്യത്തിനുള്ള വിശ്വാസം ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ പൌരന്മാർക്കിടയിൽ മുൻപത്തെക്കാളും അധികമായി ഉയർന്നിരിക്കുന്നു സീ വാട്ടർ തിംസ് ആൻഡ് സർവേ ഇതിലൂടെയാണ് ഭാരത ജനതയ്ക്ക് നരേന്ദ്രമോദി ഭരണം സമ്മാനിച്ച ചില വിശ്വാസങ്ങൾ ഉറപ്പുകൾ ഇതൊക്കെ പ്രകടമായിരിക്കുന്നത് ആത്മാഭിമാനം ഭാരതത്തിലെ ജനങ്ങൾക്കിടയിൽ വളർത്താൻ കാരണമായത് നരേന്ദ്രമോദിയുടെ ഭരണം മോദിയുടെ ഭരണത്തിൽ ഇന്ത്യ മികച്ചതായി എന്ന് ഭാരതത്തിലെ തൊണ്ണൂറ് ശതമാനം പൌരന്മാരും വിശ്വസിക്കുകയാണ് സീ വാട്ടർ സ്റ്റിംസൺ സർവേയിലാണ് നരേന്ദ്രമോദിയോടുള്ള പിന്തുണ പൌരന്മാർ ഇപ്പോൾ ഐക്യകണ്ഠമായി ശക്തമായി പ്രകടിപ്പിച്ചിരിക്കുന്നത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് തങ്ങളുടെ രാജ്യം ഭാരതം അത് മികച്ചതാണ് എന്ന് കൂടുതൽ ഇന്ത്യക്കാർ കരുതുന്നതായി ഒരു വിലയിരുത്തൽ പുറത്തു വന്നിരിക്കുകയാണ് രാജ്യത്തോടുള്ള പിന്തുണ മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള ശക്തമായ പിന്തുണയും ഈ സർവേയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ിൽ ഒരു സർവേ നടത്തിയിരുന്നു ആ സർവേയിൽ ഉണ്ടായതിനേക്കാൾ കൂടുതലാണ് ഇപ്പോഴത്തെ സർവേയിലെ ജനങ്ങളുടെ പൗരന്മാരുടെ പ്രതികരണം ദേശീയ വികാരം ഇന്ത്യയുടെ സൈനിക ശക്തിയിലുള്ള ആത്മവിശ്വാസത്തിലേക്കും പൗരന്മാരെ വ്യാപിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യ തീർച്ചയായും പാകിസ്ഥാനെ തോൽപ്പിക്കുമെന്ന് തന്നെ സർവേയിൽ പങ്കെടുത്തവരിൽ തൊണ്ണൂറ് ശതമാനവും വിശ്വസിക്കുകയാണ് അതേസമയം ചൈനയുമായുള്ള യുദ്ധത്തെക്കുറിച്ച് എഴുപത്തിരണ്ട് ശതമാനം പേർ ഇതേ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് ചൈനയും പാകിസ്ഥാനും ഒരുമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കാൻ നമ്മുടെ രാജ്യത്തിന് ഇന്ത്യക്ക് സാധിക്കും എന്ന് മോദിയെ പിന്തുണയ്ക്കുന്നവരും അല്ലാത്തവരും കരുതുന്നതായി ഈ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു തൊണ്ണൂറ്റി ശതമാനം മോദി അനുകൂലികളും കരുതുന്നത് ഇന്ത്യക്ക് പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ സാധിക്കും എന്ന് തന്നെയാണ് എന്നാൽ പ്രധാനമന്ത്രി പിന്തുണയ്ക്കാത്തവരുമുണ്ട് അവരും ഇതേ അഭിപ്രായം തന്നെ പങ്കിടുന്നു എന്നതാണ് ശ്രദ്ധേയം അവരുടെ ശതമാനം എൺപത്തി അഞ്ചാണ് അതേസമയം ചൈനയുമായുള്ള യുദ്ധമുണ്ടായാൽ മോദി അനുകൂലികൾ എഴുപത്തിയഞ്ച് ശതമാനവും എതിർക്കുന്നവർ അറുപത്തി ആറ് ശതമാനവും ഇന്ത്യ തന്നെ വിജയിക്കും എന്ന് വിശ്വസിക്കുകയാണ് പ്രധാനമായും മൂന്ന് നാല് കാര്യങ്ങളാണ് ഈ സർവേയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സൈനിക ശക്തിയിൽ നേരത്തെ പറഞ്ഞതുപോലെ പൗരന്മാർക്കിടയിൽ മതിപ്പ് വർദ്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ഇനിയുള്ള ഇടപെടലുകൾ ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആ പ്രതിസന്ധിയിൽ ഇന്ത്യക്ക് ജയിക്കാൻ സാധിക്കും എന്ന് തന്നെ സൈന്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പൗരന്മാർ വിശ്വസിക്കുന്നതായാണ് ഈ സർവേയിൽ വരുന്ന റിപ്പോർട്ടുകൾ കാണപ്പെടുക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതിൽ തന്നെ മോദിയെ അനുകൂലിക്കുന്നവരും മോദിയെ എതിർക്കുന്നവരും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഭാരം ത്തിന്റെ നമ്മുടെ സൈന്യത്തിന്റെ നമ്മുടെ ഭരണകൂടത്തിന്റെ വിജയമായി വിലയിരുത്തുന്നത് തൊണ്ണൂറ്റി ശതമാനം മോദി അനുകൂലികളും കരുതുന്നത് ഇന്ത്യക്ക് പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്നാണ് വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ പാകിസ്ഥാൻ ഇന്ത്യ തോൽക്കും എന്ന് വിശ്വസിക്കുന്നുള്ളൂ പ്രധാനമന്ത്രി പിന്തുണയ്ക്കാത്തവരും ഇതേ അഭിപ്രായം പങ്കിടുന്നു എന്നത് നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ സുശക്തമായ ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടായി എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ആ പ്രതിരോധ സംവിധാനം ഉണ്ടാക്കിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം തന്നെയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി അമേരിക്ക ഒരു അന്താരാഷ്ട്ര യുദ്ധമുണ്ടായാൽ എത്തുമോ എന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു എന്നാൽ അങ്ങനെ സഹായിക്കാൻ വരും എന്ന വരുമെന്ന് കരുതുന്നു എന്നാണ് സർവേയിൽ പങ്കെടുത്ത അൻപത്തി ഒൻപത് ശതമാനം പേരും അത് പാകിസ്ഥാനു വേണ്ടി തീർച്ചയായും അതല്ലെങ്കിൽ ഒരുപക്ഷെ ആയിരിക്കും എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ അൻപത്തി ആറ് ശതമാനം ചൈന പാകിസ്ഥാന്റെ സഹായത്തിന് എത്തുമെന്നും ഇന്ത്യ ചൈന യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തിന് എത്തുമെന്നും അൻപത്തി ഒൻപത് ശതമാനം അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഇന്ത്യ ആ ണവകരുത്ത് വർദ്ധിപ്പിക്കണമെന്ന മറ്റൊരു നിർദ്ദേശവും കൂടി ഈ സർവേയിൽ വന്നിട്ടുണ്ട് ഇന്ത്യ ആണവകരുത്ത് വർദ്ധിപ്പിക്കണം എന്ന് പറയാനുള്ള ഒരു കാരണം ചൈന രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും അവരുടെ ആണവശക്തി നാലുമടങ്ങ് വർദ്ധിപ്പിക്കുമെന്നും ആയിരം ആണവായുധങ്ങൾ അവർ സ്വന്തമാക്കും എന്ന ഒരു ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഇതുപോലെ ആണവശക്തി വർദ്ധിപ്പിക്കണം എന്ന സൂചന തന്നെയാണ് സർവേ നൽകുന്നത് എന്തൊക്കെയായാലും ഭാരതത്തിലെ പൗരന്മാരെ ഏകീകരിച്ച് ഒരേ മനസ്സോടെ ഐക്യദാർഢ്യത്തോടെ ഇന്ത്യയെ സ്നേഹിച്ച് ഇന്ത്യയുടെ സൈന്യത്തെ സ്നേഹിച്ച് ഇന്ത്യയുടെ ഭരണകൂടത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തരാക്കിയത് നരേന്ദ്രമോദി ഭരണം തന്നെയാണ് നരേന്ദ്രമോദി ഇഫക്റ്റ് തന്നെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി വിശ്വാസം വർദ്ധിപ്പിക്കുക തന്നെയാണ് ന്യൂസ് ഡെസ്ക്സ്